വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്. അപ്പൊ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ കോഡിങ്ങിന്റെ ഒരു ഷോർട്ട് കട്ട് ആണെന്ന് പറയാൻ പോണേ. അപ്പൊ നിങ്ങൾ കോഡ് ചെയ്യണവരാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊജക്റ്റോ അല്ലെങ്കിൽ പുതിയതായിട്ട് ഒരു കോഡ് പഠിക്കുമ്പോഴാണെങ്കിലും നമ്മൾ കോഡ് ചെയ്യുമ്പോൾ കുറെ സംഭവങ്ങളുണ്ട്, നമുക്ക് സംശയം വരും. അപ്പൊ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ മെയിനായിട്ട് ഗൂഗിളിൽ പോയി അടിക്കും. നമ്മൾ കോഡ് ചെയ്തുകൊണ്ടിരിക്കണം നിർത്തിയിട്ട് ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്ത് എന്നിട്ട് അതിന്റെ സിൻടാക്സ് നോക്കി മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ കോഡ് ഉണ്ടാക്കണേ. അപ്പൊ അങ്ങനത്തെ സന്ദർഭങ്ങളിൽ നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സൈറ്റാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോണേ. ഈ സൈറ്റിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡയറക്റ്റ് എന്തിന്റെ കോഡാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത് അതിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് അതിന്റെ കോഡാണ് ഇവിടെ ആൻസർ ആയിട്ട് വരാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഫ്രണ്ട്സ്, യൂസ് ബ്ലാക്ക് ബോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റാണ് നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് എടുക്കേണ്ടത്. അപ്പൊ ഇങ്ങനെ സജഷൻ വന്നു, യൂസ് ബ്ലാക്ക് ബോക്സ് ഡോട്ട് ഐ ഒ ഡോട്ട് സെർച്ച്, അതിൽ ക്ലിക്ക് ചെയ്യാം. നമ്മൾ അടിച്ചു കൊടുക്കുന്നത് ഇതേപോലെ തന്നെ റിസൾട്ടില് ആ ഫസ്റ്റ് വന്ന റിസൾട്ട് കോഡ് സെർച്ച് ബ്ലാക്ക് ബോക്സ് എന്ന് പറഞ്ഞ റിസൾട്ട് ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പം അവരുടെ ഇങ്ങനെ സൈറ്റിലേക്ക് കയറി ചെല്ലും. ആ സൈറ്റിൻ്റെ അത് നിങ്ങൾക്ക് അവിടെ ട്രൈ സെർച്ചിങ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ടാബ് കാണും. അവിടെ ചുമ്മാ ഇപ്പോൾ അവിടെ തന്നെ ഒരു എക്സാമ്പിളായിട്ട് അവരെന്നെ കൊടുത്തിട്ടുണ്ട്, ഹൗ ടു ഗെറ്റ് ദ സ്റ്റോക്ക് ഡാറ്റ ഓഫ് ടെസ്റ്റ് ലൈൻ പൈത്തൺ. ഞാൻ ആ സാമ്പിളിൽ ക്ലിക്ക് ചെയ്തിട്ട് സെർച്ച് ചെയ്തപ്പോൾ തന്നെ കണ്ടു അത് ഇതേപോലെ ഇവിടെ ഔട്ട്പുട്ട് വന്നാണ് കണ്ടോ. അതിൻ്റെ ഔട്ടായിട്ട് ആ കോഡ് എൻ്റെ ക്വസ്റ്റ്യൻ മാറ്റിയിട്ട് ഹൗ ടു ചെക്ക് പാലിൻഡ്രോം ഇൻ സി എന്നായിട്ട് ഞാൻ മാറ്റി കൊടുക്കുകയാണ്. ആ ക്വസ്റ്റ്യൻ ആദ്യം അടിച്ച ക്വസ്റ്റ്യൻ മാറ്റിയിട്ട് അപ്പോൾ ഹൗ ടു ചെക്ക് പാലിൻഡ്രോം ഇൻ സി എന്ന് അടിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ അതിൻ്റെ കോഡ് ഔട്ട്പുട്ടായിട്ട് വന്നേക്കണ മറ്റ് ലോഡായി കഴിയുമ്പോൾ ക്വസ്റ്റ്യൻ മാറ്റി ഹൗ ടു ചെക്ക് പാലിൻഡ്രോം ഇൻ സി എന്നുള്ളത് അടിച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ കോഡ് ഔട്ടായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അടുത്തായിട്ട് ഞാൻ ഈ സി മാറ്റിയിട്ട് ജാവ എന്നാക്കിയിട്ട് സെർച്ച് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ എന്താ വന്നതെന്ന് പറയാനായിട്ട് അപ്പോൾ സെർച്ചിൻ്റെ റിസൾട്ട് വന്നു കഴിയുമ്പോൾ അത് ഇവിടെ കോഡ് മാറി ജാവയിലെ കോഡായി മാറിയേക്കണമെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഇപ്പോൾ ജാവയുടെ കോഡായി മാറിയിട്ടുണ്ട്. ഇനി ഞാൻ വേണ്ടി ജാവ മാറ്റി പൈത്തൺ അടിച്ച് നോക്കാണ്. അപ്പോൾ പൈത്തൺ അടിച്ച് സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെ വന്നത് പൈത്തണിലെ കോഡായിരിക്കും ഔട്ടായിട്ട് വന്നത്. അപ്പോൾ ഫ്രണ്ട്സ് കണ്ടില്ലേ എത്ര യൂസ്ഫുൾ ആണ്. അപ്പോൾ ഇതേ സംഭവം തന്നെ ഇവർ ഈ സൈറ്റ് ഇപ്പം വി എസ് കോഡിലെ എക്സ്റ്റൻഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞാൽ വി എസ് കോഡിന്റെ അകത്ത് നമ്മൾ കോഡ് ചെയ്യുമ്പോൾ തന്നെ ഡയറക്റ്റ് അവിടെ തന്നെ ഇട്ട് നമുക്ക് കോഡ് ചെയ്യാൻ പറ്റി നോക്കാൻ പറ്റും. അപ്പൊ ആ കോഡ് വേണമെങ്കിൽ നമുക്ക് അവിടെ തന്നെ ഇട്ട് യൂസും ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ഇനി നമുക്ക് നോക്കാം. ഫ്രണ്ട്സ്, അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ വി എസ് കോഡ് ഓപ്പൺ ചെയ്യണം. വി എസ് കോഡ് ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ എക്സ്റ്റെൻഷൻസിൻ്റെ ടാബിൽ പോയിട്ട് അവിടെ ബ്ലാക്ക് ബോക്സ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. സ്പേസ് ഇല്ലാണ്ട് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ ബ്ലാക്ക് ബോക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു എക്സ്റ്റെൻഷൻ അവിടെ ലോഡാവും. ഇതാണ് അതിൻ്റെ ഐക്കൺ. പിന്നെ കുറച്ച് ഡോട്ടായിട്ട് ഒരു ഹെക്സഗൺ ഷേപ്പിലുള്ള ഐക്കണാണ് അതിൻ്റെ. എന്നിട്ട് ആ എക്സ്റ്റെൻഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ കൊടുക്കുക. അപ്പോൾ ആ എക്സ്റ്റെൻഷൻ ഇൻസ്റ്റാൾ ആവാൻ തുടങ്ങും. ഫ്രണ്ട്സ്, അപ്പോൾ ഇവിടെ എക്സ്റ്റെൻഷൻ ഇവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ളതാണ്. ഇനി കാട്ടിത്തരാൻ പോണേ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ വർക്ക് ചെയ്യണമെന്ന് നോക്കാം. അതിനുവേണ്ടി നിങ്ങൾ ചുമ്മാ പുതിയൊരു ഏതെങ്കിലും ലാംഗ്വേജിൻ്റെ ഒരു ഫയല് പ്രോഗ്രാം ഫയൽ ഓപ്പൺ ചെയ്തിടാം. എന്നിട്ട് നമുക്ക് നോക്കാം അതെങ്ങനെ ചെയ്യണം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ യൂസേജ് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം തന്നെ രണ്ട് സ്ലാഷ് ഇടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ രണ്ട് സ്ലാഷ് ഇട്ടിട്ടാണ് എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ അത് ടൈപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ആദ്യം രണ്ട് സ്ലാഷ് ഇട്ടിട്ട് എൻ്റെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഹൗ ടു റീഡ് എ സി എസ് വി ഫയൽ ഇൻ പൈത്തൺ. ഞാനത് ടൈപ്പ് ചെയ്തു. അപ്പോൾ ഹൗ ടു റീഡ് എ സി എസ് വി ഫയൽ ഇൻ പാണ്ടാസ് എന്നാണ് ഞാൻ അവിടെ ടൈപ്പ് ചെയ്തതാണ്. പാണ്ടാസ് എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ഇനി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ക്വസ്റ്റ്യൻ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടാം. അപ്പോൾ ഓട്ടോമാറ്റിക് ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഡ് അവിടെ വരും. ഈ കോഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ ടാബ് ഞെക്കിയാൽ നിങ്ങൾക്ക് ആ കോഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ സജഷനായിട്ട് അത് കാട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ അടിച്ച് നോക്കാം. ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ കൊടുക്കുകയാണ്, ഹൗ ടു യൂണിയൻ ടു ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ വേറൊരു ക്വസ്റ്റ്യനാക്കി മാറ്റാണ്. പഴയ ക്വസ്റ്റ്യൻ മാറ്റിയിട്ട് ഞാനിപ്പോൾ അങ്ങനെയാക്കി, ഹൗ ടു യൂണിയൻ ടു ലിസ്റ്റ്. അപ്പോൾ ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടു. അതായത് നെറ്റ് ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഇതിൻ്റെ സ്പീഡ് തന്നെ. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അതിൻ്റെ
കോഡ് ഇവിടെ അടിയിൽ സജഷനായിട്ട് വന്നിട്ടുണ്ട് യൂസ്.